ചെന്നൈയിൽ വെള്ളപ്പൊക്ക ഭീതിക്ക് താൽക്കാലിക ശമനം ഇന്ന് ഇടവിട്ട് മാത്രമേ മഴ പെയ്യുന്നുള്ളൂ വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെ താമസക്കാരായ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ് സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ 4 പേർ മരിച്ചു വീണ്ടും പ്രളയത്തിലേക്ക് മുങ്ങുകയാണോ എന്ന നഗരവാസികളുടെ ആശങ്ക ശമിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്നു പുലർച്ചെ മുതൽ ഇടവിട്ട് ചെറിയ മഴയേ ഉള്ളൂ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം ഒഴുക്കി കളയാൻ സജീവ ശ്രമം നടത്തുകയാണ് ദുരന്ത നിവാരണ സേന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൂടുതൽ പേരെ മാറ്റേണ്ടി വന്നില്ല എങ്കിലും ജനജീവിതം താറുമാറായ അവസ്ഥയാണ് നഗരത്തിലെ പലയിടത്തും காய் தக்காளி வாங்க முடியல அரிசி பருப்பு வாங்க முடியல எதுமே வெளியே நடமாட முடியல இம்மே தண்ணி ஏறி போயிச்சு கரண்ட் கட் ஆயிச்சு நாங்க என்ன பண்றது பச்சமா பச்சா கடக்குற இந்த மழையில யாரோ எந்த எம்எல்ஏ ஆட்ட யாரோ வந்து பார்க்கலையே நாங்க என்னத்துக்கு ஓட்டு போட்டோம் கலிகிரா இருந்தால ஓட்டு போட்டோம் வந்த பாதி இல்லையே யாருமே வரலையே அண்ணா திமுகவும் வரல காங்கிரஸ் காரனும் வரல எவனும் வரல சென்னையில் இருந்து உள்ள ட்ரெயின் சர்வீஸுகளும் நகரத்திலே சபர்பன் ட்ரெயினுகளோட பிரவர்த்தனமும் ഏതാണ്ട് സാധാരണ നിലയിലായി തമിഴ്നാട്ടിലെ മറ്റു ജില്ലകളിലും മഴ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് മധുരയിലും തേനിയിലും രണ്ട് പേർ വീതം മരണപ്പെട്ടു സേലം ചെങ്കൽപ്പെട്ട് കടലൂർ നാഗപട്ടണം തിരുച്ചിറപ്പള്ളി ജില്ലകളിൽ മഴയുണ്ട് ചെങ്കൽപ്പെട്ടിലും മധുരയിലും ദേശീയ ദുരന്ത നിവാരണ സേന ക്യാമ്പ് ചെയ്യുന്നു ഇനിയുള്ള രണ്ട് ദിവസം മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്നും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു മഴ കുറഞ്ഞെങ്കിലും ദുരിതം അവസാനിച്ചിട്ടില്ല ചെന്നൈ നഗരത്തിൽ ഈ കാണുന്ന പോലെ ജനങ്ങൾ ബുദ്ധിമുട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പുളിയന്തോപ്പിൽ നിന്ന് നല്ലേ മുരുകനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്